ബഹിരാകാശ യാത്രകൾ ചെയ്യുക എന്നതും അതിലൂടെ പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്നതും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. പക്ഷേ ബഹിരാകാശ യാത്ര എന്നത് അത്ര എളുപ്പത്തിൽ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പരിമിതികളുണ്ട്. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിനെ തന്നെ അതിനൊരു ഉദാഹരണമായിട്ടെടുക്കാം. പ്രോക്സിമ സെന്റോറിയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഏറ്റവും സമീപത്തുള്ള നക്ഷത്രം. ഏറ്റവും സമീപത്തുള്ളതായിരുന്നിട്ട് പോലും നമ്മുടെ സൗരയൂഥത്തിൽ നിന്നും പ്രോക്സിമ സെന്റോറി വരെ പോകാൻ ഏകദേശം 4.3 പ്രകാശ വർഷ ദൂരമുണ്ട്. എന്നുവെച്ചാൽ 40,00,000,000,000 കിലോമീറ്റേഴ്സ്. നിലവിലത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് പ്രോക്സിമ സെന്റോറിയിലേക്ക് പോയാൽ അവിടെ എത്താൻ 10,000,000,000 മുതൽ പല ലക്ഷക്കണക്കിന് വർഷങ്ങളോളം വരെ സമയമെടുക്കും. ഇത് സൂര്യന്റെ ഏറ്റവും സമീപത്തുള്ള നക്ഷത്രത്തിൽ പോകുന്ന കാര്യമാണ്. ഇനി നമ്മുടെ മിൽക്കി വേയുടെ വ്യാസം നോക്കിയാൽ അത് 100,000,000 പ്രകാശ വർഷങ്ങളിലും കൂടുതലാണ്. അതായത് മിൽക്കി വേയുടെ ഒരു വശത്തിൽ നിന്നും മറുവശം വരെ എത്താൻ പല ശതകോടി വർഷങ്ങൾ വേണം. അത്രയേറെ വിശാലമാണ് ബഹിരാകാശം. ഇത് നമ്മുടെ നിലവിലത്തെ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ ടെക്നോളജികൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശത്തിന്റെ 1% വേഗത്തിൽ പോലും ഇന്ന് നമ്മുടെ ബഹിരാകാശ പേടകങ്ങൾക്ക് സഞ്ചരിക്കാനാകില്ല. എന്നാൽ ഭാവിയിൽ അത് മാറും. പക്ഷേ പ്രശ്നമെന്താണെന്നാൽ നമ്മുടെ ടെക്നോളജികൾ എത്ര തന്നെ പുരോഗമിച്ചാലും ഇനി പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റിയാലും പ്രപഞ്ചത്തിൽ അധിക ദൂരം നമുക്ക് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തിനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായും പര്യവേക്ഷണം ചെയ്യാനും ആകില്ല. അതിന് നമുക്ക് വളരെ വലിയൊരു പരിമിതിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡിൽ 300,000 കിലോമീറ്റേഴ്സ് വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഈ വേഗതയുടെ 10% വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റിയാൽ പോലും അത് ശരിക്കും വളരെ വലിയൊരു നേട്ടമായിരിക്കും. ഇന്ന് നെപ്റ്റ്യൂൺ വരെയൊന്ന് പോകണമെങ്കിൽ പോലും ഒരു 10 കൂടുതൽ സമയം വേണം. എന്നാൽ പ്രകാശ വേഗതയുടെ 10% വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നെപ്റ്റ്യൂണിൽ പോയി തിരികെ വരാനും കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൗരയൂഥം മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർണ്ണമായും പര്യവേക്ഷണം ചെയ്യാനാകും. പെട്ടെന്നെന്ന് വെച്ചാൽ 100 തന്നെ. എങ്കിലും പ്രോക്സിമ സെന്റോറിയിലെത്താൻ 500 കൂടുതൽ കാലമെടുക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ഗാലക്സിയെ മുഴുവൻ പര്യവേക്ഷണം ചെയ്യാൻ പല 10,00,000,000 മുതൽ 20,00,000,000 വരെ സമയം ആവശ്യമാണ്. പക്ഷേ കാലങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഒരിക്കൽ നമ്മുടെ ഗാലക്സിയിൽ പൂർണ്ണമായും നമ്മൾ വ്യാപിക്കും. നമ്മുടെ ഗാലക്സിയിൽ മാത്രമല്ല, തീർച്ചയായും മറ്റ് ഗാലക്സികളിലേക്കും പതിയെ പതിയെ നമുക്ക് വ്യാപിക്കാനാകും. എന്നാൽ അതിനും ഒരു പരിധിയുണ്ട്. സമീപത്തുള്ള കുറെ ഗാലക്സികളിലേക്ക് മാത്രമേ പരമാവധി നമുക്ക് വ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാലോ? പ്രകാശ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. മാസമുള്ള 1 പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം വേഗത കൂടുന്നതിനനുസരിച്ച് ആ വസ്തുവിന്റെ ആപേക്ഷികമായ മാസം കൂടിക്കൊണ്ടിരിക്കും. ഒരു വസ്തു പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ അതിന്റെ മാസ് അനന്തമാകും. അനന്തമായ മാസുള്ള ഒരു വസ്തുവിനെ ആക്സിലറേറ്റ് ചെയ്യിക്കണമെങ്കിൽ അനന്തമായ ഊർജവും ആവശ്യമാണ്. അതൊരിക്കലും സാധ്യവുമല്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മാസുള്ള ഒരു വസ്തുവിന് അതിന് എത്ര ചെറിയ മാസായിരുന്നാലും അതിനൊരിക്കലും പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാനാകില്ല. എങ്കിലും പ്രകാശത്തിന്റെ 99.99% വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മൾ വികസിപ്പിച്ചുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പിന്നെ തീർച്ചയായും പ്രപഞ്ചത്തിന്റെ ഒരുപാട് വിദൂരങ്ങളിലേക്ക് നമുക്ക് പോകാനാകും. പക്ഷേ വിദൂരമെന്ന് പറയുമ്പോഴും അതിനും ഒരു വലിയ പരിമിതിയുണ്ട്. കാരണം പ്രപഞ്ചത്തിലെ പരമാവധി വേഗത പ്രകാശ വേഗതയാണെങ്കിലും പ്രപഞ്ച വലിപ്പം വെച്ച് നോക്കുമ്പോൾ പ്രകാശ വേഗത എന്നത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന്, പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാലും പ്രോക്സിമ സെന്റോറിയിലെത്താൻ 4 വർഷങ്ങളെടുക്കും. ഓർക്കുക, സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും കുറഞ്ഞത് 10,000,000,000,000 നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും എല്ലാ നക്ഷത്ര വ്യൂഹങ്ങളിലും പോയി മിൽക്കി വേ ഗാലക്സിയെ മുഴുവൻ പര്യവേഷണം നടത്തണമെങ്കിൽ 4,00,000,000,000 എന്തിനേറെ പറയുന്നു? നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം നോക്കുമ്പോൾ ഗാലക്സിയുടെ ഒരു വശത്തു നിന്നും മറുവശത്തിൽ എത്താൻ പോലും 100,000,000,000 കൂടുതൽ സമയമെടുക്കും. നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിനാണെങ്കിൽ ഏകദേശം 9,300,000,000,000 പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ട്. ഈ വിശാലതയിൽ 200,00,000,000,000,000 ഗാലക്സികളുമുണ്ട്.
നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം പര്യവേഷണം നടത്താൻ തന്നെ പല കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെങ്കിൽ ഇത്രയേറെ ഗാലക്സികളുള്ള നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിനെ മുഴുവൻ പര്യവേഷണം നടത്താൻ എത്രമാത്രം കാലങ്ങൾ എടുക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണെന്ന കാര്യം ഓർക്കണം. ചുരുക്കി പറഞ്ഞാൽ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റിയാലും പ്രപഞ്ച പര്യവേഷണം ഒട്ടും തന്നെ എളുപ്പമായിരിക്കില്ല. എങ്കിലും കാലാകാലങ്ങളോളം സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ഒരിക്കൽ പ്രപഞ്ചത്തിനെ മുഴുവൻ നമുക്ക് പര്യവേഷണം ചെയ്യാൻ സാധിക്കില്ലേ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ 1% പോലും നമുക്കൊരിക്കലും എത്തിപ്പെടാനാകില്ല. കോടാനുകോടി ഗാലക്സികളിലെ ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ മിൽക്കി വേ. ഈ ഗാലക്സികളെല്ലാം വലിയ ഘടനകളായി അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് നിലനിൽക്കുന്നത്. 80 കൂടുതൽ ഗാലക്സികൾ അടങ്ങുന്ന ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പ് എന്ന കൂട്ടത്തിലാണ് മിൽക്കി വേ നിലനിൽക്കുന്നത്. ഇതുപോലെ 100 പരം ഗാലക്സി ഗ്രൂപ്പുകൾ അടങ്ങുന്ന വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്ന വലിയൊരു ഘടനയിലാണ് ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പ് നിലനിൽക്കുന്നത്. 11 കോടി പ്രകാശവർഷമാണ് ഈ ഘടനയുടെ വ്യാസം. ഇതുപോലെ നിരവധി ഘടനകളെ ഉൾക്കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ഒരു സംഹിതമാണ് ലാനിയാക്കിയ. ലാനിയാക്കിയ പോലെ അസംഖ്യം സംഹിതങ്ങൾ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റിയാലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നതിൽ 1% ഗാലക്സികളിൽ പോലും ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതിന്റെ കാരണം പ്രപഞ്ചത്തിന്റെ അനന്തമായ വികാസമാണ്. ഈ വികാസത്തിന്റെ വേഗത ഒരിക്കലും കുറയുന്നില്ല, പകരം വേഗത എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വികാസത്തിനു പിന്നിലെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. ഈ അജ്ഞാതമായ ശക്തിയെയാണ് നമ്മൾ ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഇങ്ങനെ ബഹിരാകാശം വികസിക്കുന്നതിനാൽ അതിനോടൊപ്പം ബഹിരാകാശത്തിൽ നിലനിൽക്കുന്ന വസ്തുക്കളും സഞ്ചരിക്കും. അതായത് ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിലുള്ള പുള്ളികൾ തമ്മിൽ അകലുന്നത് പോലെ. അങ്ങനെയാണ് ഒരുപാട് അകലെയുള്ള ഗാലക്സികളെല്ലാം നമ്മിൽ നിന്നും എപ്പോഴും മകന്നു പോകുന്നത്. ഇങ്ങനെ ബഹിരാകാശം വികസിക്കുന്നുണ്ടെങ്കിലും ഒരു ഗാലക്റ്റിക് ഗ്രൂപ്പിനുള്ളിലെ ഗാലക്സികളെ അത് ബാധിക്കുകയില്ല. കാരണം ബഹിരാകാശം വികസിക്കുന്നുണ്ടെങ്കിലും ആ വികാസത്തിനേക്കാൾ ശക്തമാണ് ഗാലക്റ്റിക് ഗ്രൂപ്പിനുള്ളിലെ ഗാലക്സികൾ തമ്മിലുള്ള ഗ്രാവിറ്റി. അതുകൊണ്ടാണ് മിൽക്കി വേയും ആൻഡ്രോമിഡയും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ബഹിരാകാശത്തിന്റെ വികാസത്തിന് ഒരിക്കലും ഗാലക്റ്റിക് ഗ്രൂപ്പുകൾക്കുള്ളിലെ ഗാലക്സികളെ തമ്മിൽ പിരിക്കാനാകില്ല. നമ്മുടെ ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പിൽ 80 ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികൾ തമ്മിലുള്ള ഗ്രാവിറ്റി പ്രപഞ്ച വികാസത്തിനേക്കാൾ ശക്തമാണ്. മനുഷ്യരാശി ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പിലുള്ള സകല ഗാലക്സികളിലേക്കും വ്യാപിക്കുന്ന കാലം എത്തുമ്പോഴേക്കും, അതായത് ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ, ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പിന് പുറത്തുള്ള സകല ഗാലക്സികളും പ്രപഞ്ച വികാസം കാരണം ലോക്കൽ ഗ്രൂപ്പിൽ നിന്നും വളരെ വേഗത്തിൽ അകന്നു പോകും. അതുകൊണ്ട് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ പോലും ലോക്കൽ ഗ്രൂപ്പിന് പുറത്തുള്ള മറ്റൊരു ഗാലക്സി ഗ്രൂപ്പിൽ എത്താനാകില്ല. അഥവാ പുറത്തു പോയാലും നമ്മൾ ഒരിക്കലും മറ്റൊരു ഗാലക്സി ഗ്രൂപ്പിൽ എത്തുകയില്ല. കാരണം അത്ര വേഗത്തിലായിരിക്കും പുറത്തുള്ള ബഹിരാകാശം വികസിക്കുന്നത്. ഈ ലോക്കൽ ഗ്രൂപ്പ് എന്നത് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിന്റെ 1% പോലും ആകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ പര്യവേഷണം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ അനന്തമായ വികാസമാണ്. ആ കാലഘട്ടത്തിൽ ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പിൽ എവിടെയെങ്കിലും മനുഷ്യരാശി ഉണ്ടെങ്കിൽ ലോക്കൽ ഗ്രൂപ്പിന് പുറത്തുള്ള സകലവും അവരിൽ നിന്നും അകന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതായി അവർക്ക് തോന്നും. അങ്ങനെ എല്ലാം പൂർണ്ണമായും അപ്രത്യക്ഷമായ ശേഷം പിന്നീടുണ്ടാകുന്ന തലമുറ കാണുന്ന ദൃശ്യപ്രപഞ്ചം എന്നത് ആകെ ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പ് മാത്രമായിരിക്കും. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിന്റെ 1% പോലും അന്ന് അവർക്ക് കാണാൻ കഴിയില്ല. ഒരുപക്ഷേ ഈ ലോക്കൽ ഗ്രൂപ്പ് മാത്രമാണ് മുഴുവൻ പ്രപഞ്ചമെന്നായിരിക്കും അന്നത്തെ മനുഷ്യർ കരുതുന്നത്. പ്രപഞ്ച വികാസത്തിനെ കുറിച്ചും അവർക്കറിയാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ബിഗ് ബാങ്ങിനെ കുറിച്ചും പ്രപഞ്ചത്തിനെ കുറിച്ചും ഒന്നും അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ എത്ര തന്നെ ടെക്നോളജികൾ വളർന്നാലും പ്രപഞ്ചത്തിൽ അധിക ദൂരമൊന്നും മനുഷ്യരാശി എത്തില്ല. ഈ പറഞ്ഞത് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള കാര്യമാണ്. ഇനി ഭാവിയിൽ നമ്മൾ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാൽ പിന്നെ പ്രപഞ്ചത്തിനെ മുഴുവൻ പര്യവേഷണം ചെയ്യാൻ പറ്റുമോ? പ്രകാശവേഗത എന്നത് ശരിക്കും പ്രപഞ്ചത്തിന്റെ ഒരു വേഗപരിധിയാണ്. ആ വേഗപരിധി ഒരിക്കലും മാറുകയില്ല. അതുപോലെ മാസ് ഉള്ള ഒരു വസ്തുവിന് പ്രകാശവേഗത്തിലോ പ്രകാശത്തിനേക്കാൾ വേഗത്തിലോ സഞ്ചരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നത് ഒരു പ്രപഞ്ച നിയമമാണ്. ആ നിയമത്തിനെയും ഒരിക്കലും മാറ്റാനാകില്ല. എങ്കിലും പ്രപഞ്ച നിയമങ്ങളെ തകർക്കാതെ തന്നെ അവയെ കബളിപ്പിച്ചുകൊണ്ടുള്ള ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളുണ്ട്. അതായത് വേം ഹോൾസ്, ടെലിപോർട്ടേഷൻ, വാപ് ഡ്രൈവ്, അങ്ങനെയുള്ള ചില സാങ്കല്പിക ടെക്നോളജികൾ. ഈ ടെക്നോളജികൾക്കൊക്കെ പ്രകാശത്തിന്റെ പല മടങ്ങ് വേഗതയുണ്ട്.
പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം ടെക്നോളജികൾ യാഥാർത്ഥ്യമായാലും നമുക്ക് പ്രപഞ്ചത്തിൽ വ്യാപിക്കാൻ കഴിയുന്ന പരമാവധി ദൂരം എന്നത് ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ വരെ മാത്രമാണ്. ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള ഒരു ബൃഹത്തായ സംഹിതമാണ് ലാനിയാക്കിയ. ഈ ലാനിയാക്കിയ പോലും പ്രപഞ്ചത്തിന്റെ 1% ചുരുക്കി പറഞ്ഞാൽ സാങ്കല്പിക സിദ്ധാന്തങ്ങളിലെ ടെക്നോളജികൾ ഉപയോഗിച്ചാലും പ്രപഞ്ചത്തിന്റെ 1% പോലും നമുക്ക് കീഴടക്കാനാകില്ല. അത്രയേറെ വലിപ്പമുള്ള ഒരു മഹാവിസ്മയമാണ് നമ്മുടെ പ്രപഞ്ചം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.